Good afternoon. Welcome to yet another wonderful episode of Express Group of Companies Expert Advice. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം തത്സമയമുള്ളത് മിസ്റ്റർ സിദ്ദീഖ് ഹസൻ, CEO എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പ്ലീസ് വെൽക്കം ടു ദി ഷോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പലരും വളരെ ഹാപ്പിയാണ് ഈ ഷോ കൊണ്ട് അവരുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു, അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ള റിവ്യൂസ് അറിഞ്ഞതിൻ്റെ ഒരുപാട് സന്തോഷം നമ്മൾക്ക് ഇവിടെ ഫ്ലോറിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തത്സമയം വിളിച്ച് നിങ്ങളുടെ എന്ത് തരം സംശയങ്ങളാണെങ്കിലും ചോദിക്കാൻ വിളിക്കേണ്ട നമ്പേഴ്സ് 0588041310 0588523 1310. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലൈവ് ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് മാക്സിമം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്സ്. ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയാസിലും കാണുന്നവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ എംപ്ലോയി ഐ മീൻ പൊതുവേ വിസ കമ്പനീസ് റൺ ചെയ്യുന്നവർക്ക് ഒരു മേജർ കോസ്റ്റാണ് ഇപ്പോൾ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവരുടെ വിസ ചെയ്യുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വിസ പല കമ്പനീസിലും പല റേറ്റ്, അതായത് വ്യത്യസ്തമായ റേറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? എംപ്ലോയ്മെൻറ്റ് വിസ മെയിൻലാൻഡിൽ നമ്മൾ ചെയ്യുമ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ, അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇമറിറ്റൈസേഷൻ, മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കമ്പനിയെ തിരിച്ചിരിക്കുന്നത്. കാറ്റഗറി 1, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3. മുന്നേ അത് കാറ്റഗറി എ ബി സി എന്നായിരുന്നു, ഇപ്പോൾ അത് 1, 2, 3 എന്നാക്കി. ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനി കാറ്റഗറി 2 ഉണ്ടാവുക. അവിടെ ലേബർ കാർഡിൻ്റെ ഫീസിൽ വരുന്ന വ്യത്യാസമാണ് നമ്മുടെ വിസയിലെ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ ഒരു എ കാറ്റഗറി കമ്പനി, അതായത് കാറ്റഗറി 1 കമ്പനിയുടെ ബതാക്ക ഫീസ് മിനിസ്ട്രി ഓഫ് ലേബർ ചാർജ് ചെയ്യുന്നത് 253 ദിർഹംസ് ആണെങ്കിൽ, കാറ്റഗറി 2 അത് 1253 ആവുകയും കാറ്റഗറി സി, അതായത് കാറ്റഗറി 3 വരുമ്പോൾ അത് 3553 ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ബി കാറ്റഗറിയിലുള്ള കമ്പനി, സെക്കൻഡ് കാറ്റഗറിയിലുള്ള കമ്പനിയും തേർഡ് കാറ്റഗറിയിലുള്ള കമ്പനിയും തമ്മിൽ വിസയുടെ വ്യത്യാസം 2200 വരും. ഓക്കെ, അത് ഈ കാറ്റഗറൈസേഷൻ ചെയ്യുന്നത് കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്ത പീരീഡിന്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയെ ആദ്യം അതൊരു സെക്കൻഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിൽ നമ്മൾ നാഷണാലിറ്റി മിക്സ് ചെയ്ത് കമ്പനിയിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ കമ്പനി ആ 2 തന്നെ പോകും. നമ്മളിപ്പോൾ ഏഷ്യൻ നോർമലി നമ്മളൊരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അധികം ഇന്ത്യക്കാരായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പം ഫസ്റ്റ് വിസ നമ്മൾ എടുത്തു, രണ്ടാമത്തെ വിസ എടുക്കുമ്പോൾ വീണ്ടും അത് ഇന്ത്യക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു പാകിസ്ഥാനിയാണ്, അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശി നാഷണൽ ആണെങ്കിൽ കമ്പനി ഓട്ടോമാറ്റിക് അത് തേർഡ് കാറ്റഗറിയിലേക്ക് പോകും. അതല്ലാതെ നമ്മളൊരു UK അല്ലെങ്കിൽ ഒരു US, ഒരു കാനഡ സിറ്റിസണ് നമ്മളത് ഹയർ ചെയ്യുമ്പോൾ കമ്പനി 2 തന്നെ നിലനിന്ന് പോകും. പിന്നെ അത് 1 വരണമെങ്കിൽ നമ്മൾ ഇമറാത്തിയെ പോലുള്ള ആളുകളുടെ നമ്മൾ കമ്പനി റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്പനി എ കാറ്റഗറിയിലേക്ക് വരും. എ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ വിസയുടെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നമുക്കിപ്പോൾ WPS എല്ലാ കമ്പനികൾക്കും WPS നിർബന്ധമാണോ? അത് ഫോളോ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? WPS എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ അണ്ടറിൽ വരുന്ന ഒരു കർശനമായ ഒരു നിയമമാണ്, വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. നമ്മളൊരു കമ്പനി റൺ ചെയ്യുമ്പോൾ കമ്പനിയിലുള്ള എംപ്ലോയീസിനെല്ലാം സാലറി കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മിനിസ്ട്രി ഓഫ് ലേബർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് അത്, WPS. അത് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ അണ്ടറിലുള്ള മെയിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളും അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതൊരു കണ്ടിന്യൂസ് ഒരു 6 ചെയ്യാതിരുന്നാൽ ഓരോ എംപ്ലോയീസിനും 1000 ദിർഹംസ് വെച്ചിട്ട് ഫൈന് കയറി വരും. പിന്നെ അത് കമ്പനിയുടെ ലേബർ സിസ്റ്റം ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ പുതിയൊരു വിസക്ക് അതെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ WPSനകത്ത് മുടക്കൊന്നും വരാണ്ടിരിക്കട്ടെ. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കിവിടെ പ്രവാസികൾക്ക് ഒരു ഇപ്പോൾ VAT വന്നപ്പോൾ നമ്മൾക്ക് കുറേയേറെ ക്യൂരിയസ് ആയിരുന്നു, എന്താണ് ഏതാണെന്ന് കുറേയേറെ സംശയങ്ങളുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എല്ലാവർക്കും നിർബന്ധമാണോ, അതോ നെറ്റ് പ്രോഫിറ്റ് 375,000 മുകളിലുള്ളവർ മാത്രം കോർപ്പറേറ്റ് ടാക്സിന് രജിസ്റ്റർ ചെയ്താൽ മതിയോ? ഇവിടെ VAT തുടങ്ങിയ സമയത്ത്, വാല്യൂ ആഡഡ് ടാക്സ് തുടങ്ങിയ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എല്ലാവരും VAT രജിസ്റ്റർ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ VAT രജിസ്റ്റർ ചെയ്തു. പക്ഷേ 375,000 ദിർഹംസിൻ്റെ താഴെ ബിസിനസ് ഉള്ളവർ ചെയ്തവരെല്ലാം പിന്നീട് അത് ഡീരജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വലിയൊരു ഫൈൻ കിട്ടുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് കോർപ്പറേറ്റ് ടാക്സ് അങ്ങനെയല്ല. കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്ത് നിർബന്ധമാണ്. അപ്പം നാട്ടിലൊക്കെ ഉള്ള പോലെ ഇൻകം ടാക്സ് ഒക്കെ ഉള്ള ആ ഒരു സിസ്റ്റമാണ്. അപ്പം നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്ത് നിർബന്ധമാണ്. ബട്ട് 375,000 ദിർഹംസിന് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. ബട്ട് ബിസിനസിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതിനി ഈ സെപ്റ്റംബർ തുടങ്ങി അടുത്ത സെപ്റ്റംബർ വരെയുള്ള ബിസിനസിന്റെ ഡീറ്റെയിൽസ് സെപ്റ്റംബർ 2025 മുതലാണ് സബ്മിഷൻ വരിക. ഓക്കെ, നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമസ്കാരം, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഹലോ,
കോൾ കണക്റ്റഡ് ആവുകയാണെങ്കിൽ ഒന്ന് ഹലോ പറഞ്ഞിങ്ങോട്ട് പോന്നോളൂ. നമ്മുടെ സംസാരത്തിനിടയിൽ നിങ്ങളെ നമ്മൾ മാക്സിമം വാല്യൂ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇൻ കേസ് വി ഡോണ്ട് ആൻസർ, ഒന്ന് ഹലോ പറഞ്ഞോണം കേട്ടോ. ഹലോ, ഹലോ, നമസ്കാരം. യെസ്, പേരെന്താണ് സാറെ? ജിജോ പറയൂ. ജിജോ, അല്ല, ഞാന് പിന്നെ ഞാനിപ്പോ ഇവിടെ ഒരു ലോൺ എടുത്തായിരുന്നേ. ഞാൻ ലോൺ എടുത്തിട്ട് ഞാനിപ്പോ മാറ്റി പൈസ അയച്ചു. സത്യം പറഞ്ഞാല് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് വലിയ പിന്നെ അത് ശരിയായിട്ട് തോന്നിയില്ല. ഇവിടെ ബിസിനസ് ലോൺ എടുത്ത് ആ ക്യാഷ് എടുത്ത് നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ബിസിനസ് ചെയ്യണം ചെയ്യുന്നതിന്റെ എന്തെങ്കിലും സംശയങ്ങളാണോ ഉള്ളത്? പിന്നെ തീർച്ചയായിട്ടും, കാരണം പിന്നെ ഞാനിപ്പോ ഒരു 10, 23, 24 വർഷം കൊണ്ട് ഇപ്പൊ ദുബായിലുണ്ട്. ഞാന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാന് നോക്കിയപ്പോൾ ആ എമൗണ്ട് സേവ് എനിക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ? ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ആ ഒരു പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് ഫീൽഡിലാണ് എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ നിങ്ങളുടെ കംഫർട്ട്, നിങ്ങൾക്ക് ഏത് രാജ്യത്താണോ ബിസിനസ് ചെയ്യാൻ താല്പര്യം, അതൊക്കെ അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് വരിക. ഇപ്പോൾ ഒരാളും ഒരു ദിർഹംസ് പോലും വെറുതെ കൊണ്ടുപോയി എവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല അല്ലേ. നമ്മൾ അതിൻ്റെ വരുംവരായികൾ നോക്കും, നാളെ കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കും. എല്ലാവരും പ്രോഫിറ്റ് ബേസ്ഡ് ആണ്, എല്ലാവർക്കും ക്യാഷാണ് മുഖ്യം. ക്യാഷ് ഉണ്ടെങ്കിലേ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ. ക്യാഷ് ഇല്ലാത്തവർ ബാങ്കിനെ പോലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട് ലോൺ അപ്ലൈ ചെയ്ത് ക്യാഷ് കിട്ടിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുത്തു, ആ ലോൺ എടുത്ത ക്യാഷ് നിങ്ങൾ നാട്ടിലേക്ക് വിട്ടു. നിങ്ങൾക്ക് അത് നാട്ടിലേക്ക് വിട്ടതിന് നിങ്ങൾക്കൊരു കാരണം ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നാട്ടിലത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ വെറുതെ നിങ്ങളതൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളത് നാട്ടിലേക്ക് അയച്ചത്? ബിസിനസ് ചെയ്യുന്നത് ഫലപ്രദമാകുമോ എന്നതായിരിക്കാം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് ഫലപ്രദമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് എപ്പോഴും ഒരു ഉത്തരമേ ഉള്ളൂ, ഫലപ്രദമാണ്. ദുബായ് പോലുള്ളൊരു മണ്ണ്, ഒരു സീറോ ഉള്ള ഒരാളെ ഹീറോ ആക്കണമെങ്കിൽ ഏറ്റവും നല്ല മണ്ണ് ദുബായ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തൽപരനാണോ, നിങ്ങൾ റെഡിയാണോ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ദിർഹംസ് ഇട്ടുണ്ടെങ്കിൽ അത് 10 ദിർഹംസ് കിട്ടും. ബട്ട് 24 ഹവർ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, വർക്ക് ചെയ്യണം, അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ചെയ്യണം, സ്ട്രാറ്റജി കൊണ്ടുവരണം, പ്രൊഫഷണലി ആ ബിസിനസ്സിനെ കൊണ്ടുപോകണം. ഇല്ലില്ല, പക്ഷേ എനിക്ക് പിന്നെ എന്റെ ഇത്ര അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് പിന്നെ എന്റെ കൂടെ, അതായത് ഞാന് കളിച്ച് വളർന്ന് എന്റെ സഹോദരന്റെ എല്ലാരും ഇവിടെ ഉണ്ടോ? ഇവരെല്ലാം ഇപ്പം ഓൾറെഡി ഫ്ലോപ്പാണ്. ഓൺലൈൻ ഷോപ്പാണ്? അല്ല, ഫ്ലോപ്പാണ്. ഫ്ലോപ്പാണ്. ഓക്കെ. അതെ, അവരെല്ലാവരും ഇതുപോലെ തന്നെ ബിസിനസ്സിനോട് പിന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫ്ലോപ്പായി എന്നാണോ നിങ്ങൾ പറയുന്നത്? ജിജോഭായ്, ഐ ബിലീവ് ഓരോ വ്യക്തി, ഇപ്പൊ നമ്മൾക്ക് പലരും സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ അവരുടെ ദിനചര്യ നമുക്ക് അറിയണ്ടാവില്ല. സക്സസ്സിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലും എന്താ ചില, ഇപ്പോൾ നമ്മളൊരു ക്യൂബൊക്കെ റുബിക്സ് ക്യൂബ് ഫിക്സ് ചെയ്യുന്ന പോലെയല്ലേ ഒരു ബിസിനസ്, ഏതെങ്കിലും ഒരു പീസ് മിസ്പ്ലേസ് ആയാൽ ചിലപ്പോൾ എന്തെങ്കിലും അതിന് കാരണങ്ങൾ ഉണ്ടാവും. അത് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനുള്ള ടൈം ഇല്ലല്ലോ. അതെ അതെ, അരമണിക്കൂർ സമയമുള്ളൂ. ഇതിന് കൂടുതൽ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ പേഴ്സണലി കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയമെടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. വിളിക്കുന്ന പ്രേക്ഷകർ മാക്സിമം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മൈൻഡ് സെറ്റ് ആണ് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേച്ചർ ഓഫ് ബിസിനസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കും കൂടുതൽ ഈ ഒരു 30 മിനിറ്റ്സിൽ ഈസി ആയിട്ട് പറയാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കമ്പനീസ് എല്ലാം കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയൊരു ആഡ് ബ്രേക്കിലേക്ക് പോയാലോ? ആഡ് ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചെത്തും. കീപ് വാച്ചിങ്. ഒരുപാട് സംശയങ്ങൾക്കുള്ള പരിഹാരമായിട്ട് മുന്നോട്ടുണ്ട്. പലപ്പോഴും പാർട്ട്ണറിനൊപ്പം ലൈസൻസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പാർട്ട്ണർ മിസ്സായാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകും. കീപ് വാച്ചിങ് NTV എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ്. തുടരും ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ്. ഞാൻ ഡാനസുമൻ, എന്നോടൊപ്പം ഉള്ളത് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ മിസ്റ്റർ സിദ്ദിഖ് ഹസൻ ആണ്. ഇപ്പോൾ ഷോ കണ്ടിന്യൂ ചെയ്യുകയാണ്. യു കെൻ കോൾ എസ് ഓൺ 0588041310, അതുപോലെ 0585231310. നിങ്ങളുടെ സംശയങ്ങൾ എന്തും ആവട്ടെ നമുക്ക് ലൈവിൽ എടുക്കാമെന്നാണ്. യെസ്, എൻ്റെ ഒരു ഫ്രണ്ട് ഗോൾഡ് ട്രേഡിംഗ് ഇപ്പോൾ കുറേയേറെ ട്രെൻഡ് ഉണ്ടല്ലോ ടു മേക്ക് മണി, അപ്പോൾ കൂടുതൽ ഗോൾഡ് ട്രേഡിംഗിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു റിയൽ ഓഫീസ് ഉണ്ടായില്ല, വെർച്വൽ ഓഫീസിലാണ് ചെയ്തത്. പക്ഷേ അത് അങ്ങോട്ട് നടന്നില്ല, അതങ്ങോട്ട് ഫലിച്ചില്ല. അപ്പോൾ ഈ ഗോൾഡ് ട്രേഡിങ്ങിന് ശരിക്കും ഒരു ഫിസിക്കൽ ഓഫീസ് നിർബന്ധമാണോ? നമ്മൾ വെർച്വൽ വിചാരി വെച്ച് ചെയ്യുന്ന ബിസിനസ്സുകൾ പിന്നെ ഒരുപാടുണ്ട്. വിചാരി ഇല്ലാതെ വിചാരി നമുക്ക് വിർച്വൽ വിചാരി വെച്ചിട്ട് ചെയ്യുന്ന ഓഫീസ് പിന്നെ ബിസിനസ്സുകളും വിർച്വൽ വിചാരി ഇല്ലാതെ ചെയ്യുന്ന ബിസിനസ്സുകളും ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് വാല്യൂ പ്രൊഡക്റ്റാണ്. അത് വെക്കാനൊരു സ്ഥലം വേണം, സെക്യൂരിറ്റി നിർബന്ധമാണ്. ഇപ്പം ഒരു നിങ്ങളൊരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസ് എടുത്തു, ഒരു ഗോൾഡിൻ്റെ ബാർ അവിടെ കൊണ്ടുവച്ചു, അത് അവിടെ നിന്ന് കളവ് പോയി, നമ്മൾ അതിന് കേസ് കൊടുക്കണമെങ്കിൽ പോലീസിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒന്ന് നമുക്ക് ഓഫീസ് നിർബന്ധമാണ്. കാരണം എവിടുന്ന് പോയി എന്നുള്ളതിന്റെ തെളിവ്, സാധനം ഇവിടെ വെച്ചു എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡിന് ഓഫീസ് ഓർ ഷോപ്പ് നിർബന്ധമാണ്. ഷോപ്പ് ഇല്ലാതെ വിർച്വൽ വിചാരി വെച്ച് ചെയ്യുന്ന ഗോൾഡ് ട്രേഡിംഗ് സിസ്റ്റം ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് മാത്രം പോരാ, ആ ഓഫീസിനോ അല്ലെങ്കിൽ ഷോപ്പിനോ CCTV സിറയുമായിട്ട് കണക്ട് ആയിരിക്കണം. സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ റെഗുലേറ്ററി അതോറിറ്റിയുമായിട്ട് ഈ CCTV കണക്ട് ആയിരിക്കണം. എന്തിനെന്ന് വെച്ചാൽ സദാസമയവും സിറ ഓഫീസേഴ്സിന് ഈ ഒരു ഷോപ്പ് കണ്ടിരിക്കണം. കാരണം അവിടെ എന്ത് നടക്കുന്നു, എന്തെല്ലാം സാധനങ്ങൾ, ഇപ്പം ഒരുപാട് പേൾസ് ഉണ്ടാവാം, ഡയമണ്ട് ഉണ്ടാവാം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ആരെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. എത്ര സാധനം അവിടെ കൊണ്ടുവച്ചാലും ഇത് ഒരാൾ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ട്രെൻഡിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരുന്നത്. അതുകൊണ്ട് ഗോൾഡ് ട്രേഡിംഗ് ഒരിക്കലും വിചാരി ഇല്ലാതെ വിർച്വൽ വിചാരി വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ സീ. മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ ചില കമ്പനീസ് അത്ര നല്ല ഫ്ലറിഷിങ് അല്ലെങ്കിൽ ഒരു 2-3 years ഒക്കെ ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യാണ്ടിരിക്കുന്ന ചില കേസസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഒരു 2-3 വർഷം ലൈസൻസ് റിന്യൂ ചെയ്യാതെ ഇരുന്നിട്ട് പിന്നീട് റിന്യൂ ചെയ്യുമ്പോൾ അതിന് ഫൈൻ ഉണ്ടാകുമോ, അത് എത്രയായിരിക്കും, അതോ ലൈസൻസ് ക്യാൻസൽ ആകുമോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈസൻസ് പുതുക്കാൻ പറ്റാതെ നമുക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒന്നുകിൽ അത് ഫ്രീസ് ചെയ്ത് വെക്കാം, അതല്ല നമ്മൾ ഫ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വർഷം അത് കൊണ്ടുപോകുന്നു. ഇപ്പോൾ 2 വർഷമാണെങ്കിൽ 2 വർഷം, 3-ാമത്തെ വർഷം അല്ലെങ്കിൽ 4-ാമത്തെ വർഷമാണ് നമ്മളത് റിന്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫൈൻ എന്തായാലും അടയ്ക്കണം. ഒരു മാസേ ഗവൺമെൻറ് ഒരു ഗ്രേസ് പീരീഡ് ആയിട്ട് തരുന്നുള്ളൂ. 2-ാമത്തെ മാസം മുതൽ 200 ദിർഹംസ് ലൈസൻസിന് ഫൈൻ കയറി വരും പെർ മന്ത്. അപ്പോൾ 2 വർഷം നമ്മളത് നീട്ടിവെച്ചു, 3-ാമത്തെ വർഷം ചെയ്യുമ്പോൾ 24 മാസത്തെ ഫൈൻ അടയ്ക്കേണ്ടി വരും. കൂടാതെ ഓരോ വർഷത്തെയും നോർമൽ ഫീസുകൾ വേറെ ഉണ്ടാവും. ഇപ്പോൾ ഒരു LLC കമ്പനി ദുബായിലാണെങ്കിൽ ഒരു 10,000 ദിർഹംസ് ലൈസൻസിന് ഫീസ് ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ, 2 വർഷം വെച്ച് 3-ാമത്തെ വർഷം ചെയ്യുന്നെങ്കിൽ 30,000 ദിർഹംസോളം ലൈസൻസിൻ്റെ ഫീസും വരും, കൂടാതെ ഈ ഫൈനും കയറി വരും. വലിയൊരു എമൗണ്ട് ആണ്. അത് എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ബിസിനസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബിസിനസ്സിന് പ്രയാസങ്ങളുണ്ട്, ലൈസൻസ് പുതുക്കാൻ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹോൾഡിങ്ങിന്റെ ആ ഒരു ഫ്രീസിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഒന്ന് നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ് മിസ്സായവർക്ക് വേണ്ടിട്ട് എങ്ങനെയാണ് അത് ഫ്രീസ് ചെയ്യാൻ കഴിയാന്നൊന്ന് പറയാൻ സാധിക്കും? അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വർഷം ബിസിനസ് എല്ലാം ചെയ്തു, 2-ാമത്തെ വർഷം നമുക്ക് തോന്നുകയാണ് ബിസിനസ് ഒന്നും ഇല്ല, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എങ്കിൽ എനിക്കത് ലൈസൻസ് എടുത്ത് വെക്കണം, അത് വേറെ ആർക്കും കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ഇനി സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടിട്ട് വീണ്ടും തുടങ്ങാമെന്നുണ്ടെങ്കിൽ ആ ലൈസൻസിൻ്റെ അണ്ടറിലുള്ള വിസക്കാരെല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് ക്ലിയറൻസ് ലെറ്ററുമായിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ ഹോൾഡിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് പലർക്കും അത് ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു ലൈസൻസ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ ഒരു 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അതിൽ ഒരാൾ എവിടെയോ പോയി, മറ്റു പല സാഹചര്യങ്ങളാൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇപ്പോ ലൈസൻസില് സപ്പോസ് 2 പാർട്ട്നർ ആണ്, ഒന്നിൽ കൂടുതൽ പാർട്ട്നർ ഉണ്ട്, പാർട്ട്നേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ ലൈസൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ ലൈസൻസിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ആക്ടിവിറ്റി മാറണം. ലൈസൻസിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിലും എല്ലാ പാർട്ട്നേഴ്സും നിർബന്ധമാണ്. ഇപ്പോൾ ഡയാന പറഞ്ഞ പോലെ 2 പാർട്ട്നറുള്ള ഒരു കമ്പനിയിൽ ഒരാൾ മിസ്സായി, സപ്പോസ് ഒന്ന് നാട്ടിൽ പോയി അല്ലെങ്കിൽ അസുഖം വന്നു, ഉള്ള കോൺടാക്ട് നമ്പർ ഇല്ലാതെ വന്നു, അങ്ങനെയുള്ള മിസ്സിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ സമയത്ത് സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ, അല്ല അതീത് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോർട്ട് സംവിധാനമുണ്ട്, കോടതി സംവിധാനമുണ്ട്, അവിടെ പോയി നമ്മളത് കംപ്ലയിൻ്റ് ചെയ്യുക. കമ്പനിയുടെ മറ്റൊരു ഉള്ള പാർട്ട്ണർ അത് പോയി കംപ്ലയിൻ്റ് ചെയ്യുന്നു, അത്
പിന്നെ കോട്ടത്ത് നിരീക്ഷിക്കുന്നു, എന്താണ് അതിൻ്റെ കാര്യമായ കാര്യങ്ങൾ നോക്കുന്നു, മറ്റ സെക്കൻഡ് പാർട്ണറുടെ പാസ്പോർട്ട് കോപ്പി നോക്കിയിട്ട് ട്രാവൽ ഹിസ്റ്ററി എല്ലാം നോക്കി ആളിവിടെ ഇല്ല എന്ന് ഉറപ്പൊക്കെ വരുത്തിയതിന് ശേഷം ഇനി ഉണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു ജഡ്ജ്മെൻ്റ് വരും. ആ ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ ഇപ്പം മിസ്സായ പാർട്ണറെ നമ്മൾ പറഞ്ഞ പോലെ ലൈസൻസ് റിമൂവ് ചെയ്തിട്ട് തുടർന്ന് നടപടികൾ എടുക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് എക്കണോമിക്സിലോ കോർട്ടിലോ പോവാതെ അതീത് എന്നൊരു കോർട്ടുണ്ട്, അല്ല അതീത് എന്ന് പറയുന്ന കോർട്ട്, അവിടെ പോയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോ ഈ ഒരു പാർട്ണർ ഇപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ ഏജിങ് റിലേറ്റഡ് മെമ്മറി ലോസ്, ഇപ്പൊ പാർക്കിൻസൺസ്, അൽസീമേഴ്സ് അങ്ങനത്തെ അസുഖങ്ങൾ വന്നിട്ടുള്ള കേസസും ഉണ്ടായിക്കാം, അല്ലെങ്കിൽ മെന്റൽ സാനിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം, അതിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റൊന്ന്, ഇപ്പോൾ ലൈസൻസ് സമയത്ത് റിന്യൂ ചെയ്യാതിരുന്നാൽ ആ കമ്പനിക്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുമോ? അവരുടെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചോ? ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലൈസൻസ് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ എല്ലാ ബാങ്കും അതിന് റിമൈൻഡർ ആയിരിക്കും പുതിയ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചില ബാങ്കുകൾ 1 മന്ത് ആയിരിക്കും ഗ്രേസ് പീരീഡ് കൊടുക്കുക, ചില ബാങ്കുകൾ 3 മന്ത് കൊടുക്കും, ചില ബാങ്കുകൾ 6 മന്ത് വരെ കൊടുക്കും. പക്ഷേ ഇതിൻ്റെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഒരു 3 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ബാങ്ക് എല്ലാ മാസവും എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യും ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യാതെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ADCB ഒക്കെ ചെയ്യുന്നത് 150 ദിർഹംസ് ആണ് ചെയ്യുന്നത്, NBD ബാങ്ക് 300 ദിർഹംസ്. അതൊക്കെ ബാങ്കിൻ്റെ ഇതനുസരിച്ച് വരും. ബട്ട് ഒരു വർഷം വരെ നിങ്ങളത് കൊണ്ടുപോയി ഒരു 1 ഇയർ കഴിഞ്ഞ് നിങ്ങൾ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ഫ്രീസ് ചെയ്യും. പിന്നെ ക്യാഷ് വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിലൊരു കാര്യം ഒന്നും ചെയ്യാൻ കഴിയില്ല, ലൈസൻസ് അവിടെ സോറി ബാങ്ക് അക്കൗണ്ട് അവിടെ ഫ്രീസ് ആയിരിക്കും. മറ്റൊന്ന്, ഇപ്പോൾ സർവീസ് ആക്ടിവിറ്റിയും ട്രേഡിംഗ് ആക്ടിവിറ്റിയും രണ്ടും ഒരേ ലൈസൻസിൽ ചെയ്യുവാൻ സാധിക്കുമോ? അത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ആളുകൾക്ക് പിന്നെ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനിക്ക്, ഇപ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് ചെയ്യുന്നൊരു കമ്പനിക്ക് ആ ഇലക്ട്രോണിക് ആ ഉപകരണങ്ങളുടെ സർവീസിങ് ചെയ്തു കൊടുക്കാം, അതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഒരു IT കമ്പനി, ഇപ്പോൾ ഒരു CCTV അല്ലെങ്കിൽ IT ഇൻസ്റ്റാളേഷൻ കമ്പനിക്ക് IT പ്രൊഡക്റ്റ് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെക്കാൻ പാടില്ല. ട്രേഡിങ്ങിന് വേറെ ലൈസൻസും സർവീസിന് വേറെ ലൈസൻസുമാണ്. മുന്നേ ഒക്കെ ട്രേഡിംഗ് ലൈസൻസും ട്രേഡിംഗ് ആക്ടിവിറ്റിയും സർവീസ് ആക്ടിവിറ്റിയും മിക്സാക്കി ലൈസൻസ് എടുക്കാമായിരുന്നു. ഇപ്പോൾ അത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ നടക്കുന്നില്ല. ഫ്രീ സോൺ ലൈസൻസുകളൊക്കെ ചില സമയത്ത് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ ട്രേഡിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ 100% ഓണർഷിപ്പിനെ കുറിച്ച് മുന്നേ ഒരു ദിവസം നമ്മൾ സംസാരിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ 100% ഓണർഷിപ്പിൽ, അതായത് മറ്റൊരു പാർട്ണർ, ലോക്കൽ പാർട്ണർ ഇല്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ്? അല്ല, ഇൻ കേസ് എക്സെംപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? 100% ഓണർഷിപ്പിൽ ഇപ്പോൾ UAE ഗവൺമെൻറ് കൊണ്ടുവന്നത് ഇപ്പോൾ വിദേശ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ മുന്നേ നമുക്ക് ഇപ്പം ഒരു അമേരിക്കൻ കസ്റ്റമർ കിട്ടുകയാണ്, ഏതെങ്കിലും ഒരു യൂറോപ്യൻ കസ്റ്റമർ നമുക്ക് കിട്ടുമ്പോൾ അധികം അവർ ഫ്രീ സോൺ ആണ് ഓപ്റ്റ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലോക്കൽ സ്പോൺസർ ഇഷ്യൂസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ലൈസൻസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോർട്ടിലെല്ലാവരും വരണം, അപ്പൊ ഈ ലോക്കൽ സ്പോൺസറെ വിളിച്ചുകൊണ്ട് വരണം. അപ്പൊ നമ്മളിപ്പോ ഒരു പാർട്ട്നേഴ്സ്, നമ്മൾ ഒരേ നാട്ടുകാർ, നമുക്ക് സംസാരിച്ചാൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ സമയത്തിന് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം, വേറെ മനസ്സിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സ്പോൺസറെ ആ സമയത്ത് ചേർത്താൻ പറ്റില്ല. നമ്മള് മെയിൻലി ഏഷ്യക്കാർക്കൊന്നും അത് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അമേരിക്കൻ സിറ്റിസൺസിന് യൂറോപ്യൻസിനൊന്നും അതൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ 99% യൂറോപ്യൻ കസ്റ്റമേഴ്സും ഫ്രീ സോൺ ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റം വരുത്തി മെയിൻലാൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു 100% ഓണർഷിപ്പ് സിസ്റ്റം കൊണ്ടുവന്നത്. 100% ഓണർഷിപ്പിൽ ഒരു 98% ഉള്ള എല്ലാ ആക്ടിവിറ്റികളും 100% ഓണർഷിപ്പിൽ ചെയ്യാം. ചില ആക്ടിവിറ്റികൾ, അതായത് ലീഗൽ കൺസൾട്ടൻസി, ഇപ്പം ഒരു ലോയർ ലൈസൻസ് വേണം, ഇവിടെ കോർട്ടിൽ അറബി സംസാരിക്കുന്ന ഒരാൾ വേണം കോർട്ടിൽ ആർബിട്രേഷൻ ചെയ്യാനൊക്കെ വേണം, അപ്പം അത് ലോക്കലിൻ്റെ പേരിൽ തന്നെ എടുക്കണം. അതുപോലെ ഓഡിറ്റിംഗ് ലൈസൻസ് 100% ഓണർഷിപ്പിൽ ഇമറാത്തിൻ്റെ പേരിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ അത് DED സിസ്റ്റം അത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, പുതിയ എക്സ്പെക്ടറിൻ്റെ പേരിലേക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. മറ്റൊരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഇതാരാണ്? അപ്പം എന്നെ പോലെ തന്നെ സാധാരണക്കാർക്ക് ഒരു സംശയമുള്ളതാണ്, ഈ മെയിൻലാൻഡും ഫ്രീ സോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊന്ന് പറയാമോ? മെയിൻലാൻഡ് ലൈസൻസും ഫ്രീ സോണും തമ്മിൽ ലൈസൻസിന് പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല. ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ട്രേഡ് സോണാണ്, അവിടെ അവരുടേതായ ഒരു അതോറിറ്റി ഉണ്ടാവും, ആ അതോറിറ്റിയുടെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുക. മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ ഫ്രീ സോണും മെയിൻലാൻഡും തമ്മിലുള്ള മെയിൻ പ്രത്യേകത നോക്കുക വിസ റെഗുലേഷൻസിലാണ്. ഇപ്പോൾ ഫ്രീ സോണിൽ വിസ ലിമിറ്റേഷൻസ് ഉണ്ട്,
മെയിൻലാൻഡിൽ വിസ ലിമിറ്റേഷൻസ് ഇല്ല. മെയിൻലാൻഡിൽ നിങ്ങൾക്ക് എത്ര വിസ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വോളിയം അനുസരിച്ച്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓഫീസിൻ്റെ വലുപ്പം അനുസരിച്ച്, നിങ്ങളുടെ വെഹിക്കിളിൻ്റെ നമ്പറൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വിസ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് ലൈസൻസിൽ വലിയ പേയ്മെൻറ്റ് മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ഓരോ വിസകൾ നിങ്ങൾ എടുക്കുമ്പോഴും ലൈസൻസിൽ ഒരു 300 ദിർഹംസ് അഡീഷണൽ എക്സ്ട്രാ കോസ്റ്റാണ് വരിക. അത് തന്നെ നിങ്ങൾ ഇപ്പോൾ ദുബായിലാണ് നിങ്ങളുടെ ലൈസൻസ് എങ്കിൽ ദുബായിൽ തന്നെ നിങ്ങൾ ലേബർ അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ ആ എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കുറയ്ക്കാനും പറ്റും റിന്യൂവൽ വരുന്ന സമയത്ത്. എന്നാൽ ഫ്രീ സോണിൽ നിങ്ങൾക്ക് സീറോ വിസ ലൈസൻസ് എന്നുള്ള പാക്കേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ കാണാം, 4000 ദിർഹംസിന് ലൈസൻസിന്, 5000 ദിർഹംസ് ലൈസൻസ് ഒക്കെ അല്ലേ. മെയിൻ ലാൻഡിൽ പക്ഷേ നമ്മൾ ലൈസൻസിന് പോകുമ്പോൾ അത് 18,000-20,000 ആവും. എന്നാൽ നമ്മൾ വിസൻ്റെ കാര്യത്തിലേക്ക് ഫ്രീ സോണിൽ വരുമ്പോൾ സീറോ വിസ പാക്കേജ് എന്ന് മാറി നമ്മൾ 2 വിസയും 3 വിസയും എടുക്കുമ്പോൾ ഈ നോർമൽ ലാൻഡിൽ വരുന്നതിനെക്കാട്ടും ക്യാഷ് വരും, 25,000 ദിർഹംസ്, 28,000 ദിർഹംസ് ഒക്കെ വരും. അതാണ് ഒരു വ്യത്യാസം. പിന്നെ രണ്ടാമത് നമ്മൾ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രീ സോൺ ടു ഫ്രീ സോൺ ചെയ്യുമ്പോൾ ടാക്സ് ഫ്രീ ആണ്. അത് മെയിൻലാൻഡിൽ ടാക്സ് ഫ്രീ അല്ല. അപ്പം ഓൺലി ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയൊക്കെ ആണെങ്കിൽ ലൈസൻസ് വിസകൾ കുറവ് മതിയെങ്കിൽ ഫ്രീ സോൺ ആണ് ലാഭം. ടാക്സിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോഴും ഫ്രീ സോണിൽ അത്ര നിർബന്ധമാക്കിയിട്ടില്ല. വരും, അത് വരും, കാരണം ഗവൺമെന്റിന്റെ കൺട്രോളും ഫ്രീ സോണിൽ വരുമല്ലോ, അത് പതിയെ പതിയെ വരുള്ളൂ എന്ന് മാത്രം. ഈ ഫ്രീ സോണിൽ എത്ര ലൈസൻസ് വരെ മാക്സിമം ഇഷ്യൂ ചെയ്യാം? അത് ഡിപെൻഡ്സ് എംപ്ലോയീസ് വിസ, ക്ഷമിക്കുക, വിസ എത്ര എംപ്ലോയീസ് വരെ ചെയ്യാൻ പറ്റും? നോർമലി ഇപ്പോൾ നമ്മൾ ചെറുകിട കമ്പനികളൊക്കെ ഫ്രീ സോണിൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫീസ് സിസ്റ്റം ഉണ്ടാവും. അപ്പം വിർച്വൽ ഓഫീസ് സിസ്റ്റത്തിൽ അവർ മാക്സിമം കൊടുക്കുന്നത് ഒരു 3-4 വിസ ആയിരിക്കും. 6 വിസ വരെ കൊടുക്കാം. ഓക്കെ, നോർമലി എല്ലാ ഫ്രീ സോണുകളും 3 വിസയാണ് കൊടുക്കുക. ഇപ്പം 3 വിസ കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും ഓഫീസ് എടുക്കണം എന്ന് പറയും. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫ്രീ സോണിൽ സപ്പോസ് ഇന്റർനാഷണൽ ഫ്രീ സോൺ അതോറിറ്റിയിലാണ് നമ്മൾ ലൈസൻസ് എടുത്തതെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ അതിൻ്റെ ഉള്ളിലെ പ്രിമൈസിൽ മാത്രമേ നമുക്ക് ഓഫീസ് എടുക്കാൻ പറ്റൂ. അപ്പോൾ അവർ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, പെർ സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട് ആണ്. നമുക്കവിടെ പറയാൻ പറ്റില്ല ഷംസിൽ ഇത്രയാണ് അല്ലെങ്കിൽ മറ്റുള്ള അജ്മാൻ ഫ്രീ സോണിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ ലൈസൻസ് ഇവിടെ. മെയിൻലാൻഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിസൈസ് ഭാഗത്താണ് നമ്മൾ ഓഫീസ് നോക്കുന്നത്. നമ്മളെ ബജറ്റ് ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് അല്ലാതിലേക്ക് വരാം, ഒതുങ്ങുന്നില്ല അൽക്കൂസിലേക്ക് പോകാം. ആ ഓപ്ഷൻ നമുക്ക് ഫ്രീ സോണിൽ കിട്ടില്ല. നേരം ഫ്രീ സോണിൽ അതുപോലെ 5 വിസ കഴിഞ്ഞാൽ അവർ പറയും സ്റ്റാൻഡേർഡ് ഓഫീസ് വേണമെന്ന് പറയും. സ്റ്റാൻഡേർഡ് ഓഫീസിന് 200 സ്ക്വയർ ഫീറ്റ് ഓഫീസ് എടുക്കേണ്ടി വരും. അവരെത്രയാണോ സ്ക്വയർ ഫീറ്റിന് ക്യാഷ് ചാർജ് ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കാൻ നിർബന്ധി തരാം. 10 വിസയിൽ കൂടുതൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫീസിന് കിട്ടുകയില്ല. പിന്നെ കിട്ടണമെങ്കിൽ ഓഫീസ് വലുതാക്കണം. ചിലപ്പോൾ അത്രയും വലിയ വലുതാക്കാൻ പറ്റിയ ഓഫീസിന്റെ പ്രിമൈസ് ഫ്രീ സോണിൽ ഉണ്ടാവില്ല. ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. വളരെ ഇൻസൈറ്റ്ഫുൾ ആണ് കേട്ടോ, അത് നമ്മൾ പലപ്പോഴും ആലോചിക്കാത്ത ചില കാര്യങ്ങളാണ്. നമ്മൾ ബിസിനസ് എപ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ നാളെ അത് എന്ത് ചെയ്യും നമുക്കൊരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവില്ല, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ലൈസൻസ് തീരുമാനിക്കാൻ. നമ്മളത് തീരുമാനിക്കാതെ ബജറ്റ് കൺസേൺ ആയിട്ട് ആളുകൾ 5,000-6,000 ദിർഹംസിന് ലൈസൻസ് എടുക്കാൻ പോകും. പിന്നെ ഒന്ന് ബിസിനസ് ഒന്ന് റെഡിയായി രണ്ടാളെ കൊണ്ടുവരണം അല്ലെങ്കിൽ 3 വിസക്കാരെ കൊണ്ടുവരണം എന്ന് കാണുമ്പോഴാണ് ഈ പ്രയാസങ്ങളിലേക്കൊക്കെ ആളുകൾ കടന്നിട്ട് പോകും. പിന്നീട് ആളുകൾ ഓട്ടോമാറ്റിക് മെയിൻലാൻഡിലേക്ക് വീണ്ടും ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ട് പിന്നീട് ഡെവലപ്മെന്റിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, മറ്റൊരു സംശയം ഈ ട്രെയിൽ ലൈസൻസിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ കോളറിനെ പോലെ ഇപ്പോൾ ലോണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരില്ലേ, അങ്ങനെയുള്ളവർ ഒരു അപ്രോക്സിമേറ്റ് എത്ര മാസത്തേക്ക്, ബിക്കോസ് ലോൺ എടുക്കുന്നു എങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഡോണ്ട് ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ്സിന്റെ എത്ര റണ്ണിങ് ടൈം വരെ ഉള്ള ഒരു എമൗണ്ട് അവർ മുൻകൂട്ടി കരുതിയാൽ ആ ബിസിനസ് കുറച്ചുകൂടി ഫലപ്രദമാകാൻ ചാൻസ് ഉണ്ട് എന്ന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ 12 വർഷത്തിലേറെ ഒരുപാട് കമ്പനീസ് ഫോം ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും സജഷൻ? ഇത് ഡിപെൻഡ്സ് ബിസിനസ് ആണ് ആൻഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പൊ നമുക്കൊരു ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ ഒരു ലോൺ എടുക്കുന്ന ആളുകൾക്ക് 1 കണ്ടെയ്നർ അല്ലെങ്കിൽ 2 കണ്ടെയ്നർ അല്ലെങ്കിൽ 10 കണ്ടെയ്നർ പ്രൊഡക്റ്റ് ഒപ്പം കൊണ്ടുവരാനായിരിക്കും ആ എമൗണ്ട് വേണ്ടി വരും. ഒരു സപ്പോസ് ഒരു 10 കണ്ടെയ്നർ ഒപ്പം കൊണ്ടുവന്നാൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ വളരെ കുറഞ്ഞ് കിട്ടും. ചൈനയിലൊക്കെ നമ്മൾ പോയിട്ട് നോർമലി ഒരു പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ 1 കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നതും 10 കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഈ ഒരു അതിന് വീണ്ടും ഈ ഇല്ലാത്ത ബിസിനസ് ഉണ്ടാക്കി കൊണ്ടുവരണം, അവിടെ വീണ്ടും പ്രയാസങ്ങളിലേക്കാണ് പോവുക. എപ്പോഴും ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാഷ് പേഴ്സണലി ഉപയോഗിക്കാതെ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ച് അതിലേക്ക് ഇറക്കി അതിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വേണം ബാങ്കിലേക്ക് അടച്ചു തീർക്കാൻ. എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ?
അപ്പോ നമ്മുടെ ന്യൂസ് അറ്റ് 1 PM ടൈം ആയി വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഇത്ര ടൈം നമ്മളോടൊപ്പം സ്പെയർ ചെയ്ത് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട്. യെസ്, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ് നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ടാകും തത്സമയം. അപ്പോൾ എന്തായാലും കാണുന്നവരേക്കും ദിസ് ഇസ് ഡയാന സുമൻ സൈനിങ് ഓഫ് വിത്ത് മിസ്റ്റർ സിദ്ദീഖ് ഹസൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.